My question is then, what is the point of all of that? ജാസ്മിനും ഡോക്ടർ റോബിനും ഒന്നിച്ച് ഒരേപോലെയൊക്കെ നടന്നു വന്നത് കണ്ടിട്ട് റിയാസിനങ്ങോട്ട് സഹിക്കുന്നില്ല. റിയാസിൻ്റെ കുശുമ്പും ടോക്സിസിറ്റിയും ഒക്കെ പുറത്തേക്ക് വമിക്കുകയാണ്. ഇങ്ങനെയൊരു വ്യക്തിയാണോ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആക്കണമെന്ന് പറഞ്ഞ് ചിലരൊക്കെ വിളിച്ചു പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കും ടോക്സിക്കായ നിമിഷയും ജാസ്മിനും റിയാസും ഒക്കെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയുടെ വിന്നറായാൽ നമ്മൾ പ്രേക്ഷകർ എന്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് മാറുന്നത്? യാതൊരു വിധത്തിലും മനുഷ്യനെ സ്നേഹിക്കാൻ താല്പര്യമില്ലാത്ത, പക മനസ്സിൽ വച്ച് പുലർത്തുന്ന കുറച്ച് മനുഷ്യർ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന ഒരു നല്ല ഗെയിമറിൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്തുടച്ചിട്ട് അവിടെ നിന്നിരുന്ന റിയാസിനെ പോയി ഹഗ് ചെയ്ത് അവനോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ച നല്ല മനസ്സിന് ഉടമയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വെറും 200K നിൽക്കുന്ന ജാസ്മിൻ്റെ പ്രേക്ഷക സപ്പോർട്ട് 1 മില്യൺ എന്ന നിലയിലേക്ക് ഡോക്ടർ റോബിൻ ഉയർത്തിയിരിക്കുന്നത്. 1 മില്യൺ ഫോളോവേഴ്സാണ് ഡോക്ടർ റോബിൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത്.